വൽക്കൻ്റെ ഒരു അനൗൺസുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ എന്താണെന്ന് അറിയാം. നബി ദിനത്തിന് അന്ന് വീട്ടിലേക്ക് വന്ന റാലിയും പിന്നെ അന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കോക്കനട്ട് ഐസ് ക്യൂബിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അന്ന് തലേന്ന് തന്നെ വീട്ടിൽ സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 kg ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഐസിങ് ഷുഗർ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഐസിങ് ഷുഗർ ആണൊന്നും കൂടെ ബെറ്റർ. ഇനി നമുക്ക് വേണ്ടത് 1 kg മിൽക്ക് മേഡ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരു 3 tin മിൽക്ക് മേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 3 tin എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതെടുക്കുക. ഇനി അതിലേക്ക് 2 tsp വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു ഡെസിക്കറ്റ് കോക്കനട്ട് ഐസ് ക്യൂബ് നിങ്ങൾക്ക് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കേക്കിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സെറ്റാക്കാൻ. അതുകൊണ്ടാണ് അതിന് കോക്കനട്ട് ഐസ് ക്യൂബ് എന്ന പേര് വരുന്നത്. പുറത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് എന്തായാലും സോഫ്റ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഷുഗർ പൗഡർ നമ്മൾ നേരത്തെ അളന്ന് വെച്ച ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ആണ്. ഇതൊരു 1 kg ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ആണ്. അപ്പോൾ ഇത് വരുന്നത് 360 rupees ആണ് 1 kg. നമ്മൾ ഹോൾസെയിലായിട്ട് ഇത് മാക്സിമം വാങ്ങാൻ നോക്കുക, കാരണം നല്ല റേറ്റ് മാറ്റം ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ. അപ്പോൾ അത് ഞാൻ 1.5 kg എടുത്തിട്ടുണ്ട്. ഒരു 2 pack വാങ്ങിയിട്ട് 1.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടൽ 1.5 kg എടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കളേഴ്സ് ചേച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിനൊരു പ്രത്യേകത കോക്കനട്ട് ഐസ് ക്യൂബാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാനും പിന്നീട് നമ്മൾ സൂക്ഷിക്കേണ്ടതും. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2 ഭാഗമാക്കി എടുക്കാം. അപ്പോൾ ഒരു ഭാഗത്തിൽ ഞാൻ 6 tbsp കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ കളേഴ്സ് ഒന്നുമില്ല. പകുതി ഭാഗം പ്ലെയിൻ ആയിട്ട് ഈ ഒരു കളർ വൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം ആയതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു ഭാഗം വീഡിയോ എടുത്തിട്ടില്ല രണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ട യൂസ് ചെയ്യാം, ഞാനിവിടെ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല, നല്ല വൃത്തിയുള്ള കൈ തന്നെയാണ്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ അല്ല ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കൊക്കോ പൗഡർ നമ്മൾ അടിയിലെ ലെയറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ നല്ലതാണ്, കാരണം കൊക്കോ പൗഡർ നല്ല കൈപ്പിരസാണല്ലോ. അപ്പോൾ താഴെ ഒരു കൊക്കോ പൗഡർ വരുമ്പോൾ നല്ലതാണ്. പിന്നെ പല കളേഴ്സും നിങ്ങൾ ഓപ്ഷനലായിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ട്രേയിലേക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ, ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതാ ഇതുപോലെ തന്നെ കട്ടി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ആ ഒരു കട്ടിയിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി വൈറ്റ് കളർ കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് പരത്തി കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണോ ഇനി ബാക്കി വരുന്നത് അതെല്ലാം കൂടെ മുകളിലിട്ടിട്ട് ഒരുപോലെ ആക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം. സെറ്റ് ചെയ്ത ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുക. ഓവർ നൈറ്റ് ആണ് ഞാൻ വെച്ചത്.
അങ്ങനെ പിറ്റേ ദിവസം ഇത് എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. കട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടും, പക്ഷേ ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിങ്ങനെ റിമൂവ് ചെയ്തെടുത്തിട്ടോ, ഞാൻ കട്ടിംഗ് ബോർഡിലേക്ക് തന്നെയാണ് തിരിച്ചിട്ട് കൊടുത്തത്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്ക്, നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജാഥ വരാനായി തുടങ്ങിയപ്പോൾ ഞങ്ങളത് സിറ്റ് ഔട്ടിലൊക്കെ വെച്ച്, ബാക്കി പിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. ഇനി ഇത് ഞാൻ അയൽവാസികൾക്ക് കൊടുത്ത് അവരെനിക്ക് അവർക്ക് കൊടുത്തും തന്നാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുത്. എന്താ മുട്ടായിട്ടിയ നോക്കട്ടെ, എന്തൊക്കെ അതിനൊക്കെ കിട്ടി? ഒന്ന് കിട്ടി, എന്തൊക്കെ കിട്ടി? കുറേ കിട്ടിയോ? ഇത് മദ്രസയിലേക്ക് കൊടുക്കാനുള്ള പൊതിയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ മദ്രസയിലേക്ക് ഏൽപ്പിച്ച് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു സൽക്കാര പരിപാടി ഉണ്ട്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ദിവസം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.